എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. സോ ഡീസലിന് ഇപ്പോൾ വരാൻ വന്നത് ഫ്ലാഷ് മൂവിയാണ്. ഡീസൽ സംബന്ധിച്ചോളം നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ, ഇനിയിപ്പോൾ ഡീസൽ അങ്ങോട്ട് മുന്നോട്ട് പോകണം വേണ്ടെന്ന് തീരുമാനിക്കായിട്ട് പോകുന്ന ഒരു മൂവി അത് ഫ്ലാഷ് മൂവിയാണ്. സോ എങ്ങാണ്ട് സിനിമ ഫ്ലോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫാൻസ് അങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ജെയിംസ് കാനായിട്ട് വാട്ടും, ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. പക്ഷേ ഇപ്പോൾ എന്നിട്ട് വീണ്ടും ടെസ്റ്റ് സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. അതായത് കുറച്ച് റീഷൂട്ടൊക്കെ പോയതിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് സ്ക്രീൻ നടത്തിയിട്ടുണ്ട്. സോ ഈ ടെസ്റ്റ് സ്ക്രീനിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും റീഷൂട്ട് നടത്തിയത് ചിലപ്പോൾ ഹെൻട്രിക്കൽ സൂപ്പർമാൻ്റെ സീനൊക്കെ കട്ട് ചെയ്യാനായിരിക്കാം, മേ ബി ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്. സോ വീണ്ടും റീഷൂട്ട് പോയിട്ട് പിന്നീട് വീണ്ടും ആണെന്ന് ടെസ്റ്റ് സ്ക്രീൻ നടത്തിയിരിക്കണം. സോ ഇപ്പോൾ എന്നിട്ട് ഈ ടെസ്റ്റ് സ്ക്രീൻ കണ്ട ഓഡിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പടം ഭയങ്കര വേറെ ലെവൽ, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പടത്തിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻകറേജ് ചെയ്ത് വിട്ടിരിക്കണം. അതായത് പൊതുവെ ഇങ്ങനെ ടെസ്റ്റ് സ്ക്രീൻ ഒക്കെ നടക്കുമ്പോൾ ഈ ടെസ്റ്റ് ഓഡിയൻസിന്, അതായത് കുറച്ച് സെലക്റ്റഡ് ഓഡിയൻസിനെ വിളിച്ചിട്ട് ഈ സിനിമ അങ്ങോട്ട് കാണിക്കും. സോ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ക്രിറ്റിക്സ് വൈസിൽ കുറച്ച് നെഗറ്റീവ് റിവ്യൂ വരുന്നത് സ്വാഭാവികമാണ്. അത് ഏത് സിനിമയ്ക്കായാലും കുറച്ചൊക്കെ നെഗറ്റീവ് റിവ്യൂ വരും. അതായത് ഈ സിനിമ കുറച്ചുകൂടി ഇങ്ങനെ എടുത്തിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് നെഗറ്റീവ് റിവ്യൂ വരുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് സിനിമ എടുത്താലും അങ്ങനെ വരുന്നതാണ്. ക്രിറ്റിക്സ് വൈസ് നോക്കുമ്പം കുറച്ച് റിവ്യൂ മോശമായിട്ടൊക്കെ അടിമേടിക്കും. പക്ഷേ ഈ സിനിമയെക്കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ പോലും നെഗറ്റീവ് കമൻറ്റേ വന്നിട്ടില്ല. അതായത് റീഷൂട്ടിന് മുന്നേ നടത്തിയ ടെസ്റ്റ് സ്ക്രീനിൽ പോലും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല. റീഷൂട്ടിന് ശേഷം ഇപ്പം നടത്തി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ടെസ്റ്റ് സ്ക്രീനിൽ പോലും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻറ്റേ വന്നിട്ടില്ല. സോ ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് നൈറ്റൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നത് ഡാർക്ക് നൈറ്റിന് ശേഷം അടുത്തൊരു ഡി സിയിലെ ബെസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ഇതാണ്ടാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരൊക്കെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പറയുന്നുണ്ട്. സോ അത്രമാത്രം അതായത് ടെസ്റ്റ് ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടു, പിന്നീട് ഡബ്ല്യു ബി എക്സിക്യൂട്ടീവ്സിനും ഈ ഒരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ നടത്തിയ ടെസ്റ്റ് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ബിയുടെ എക്സിക്യൂട്ടീവ്സിനും ഈ ഒരു പടം അങ്ങോട്ട് ഇട്ട് കാണിച്ച് കൊടുത്തിരിക്കുകയാണ്. സോ അവർക്ക് വന്നിട്ട് ഈ ഒരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിരിക്കണം. സോ പടത്തിൻ്റെ ഹൈപ്പ് അങ്ങനെ കൂടുതലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. സോ ഒരു പടം കണ്ടതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ഓഡിയൻസ് ആയാലും ഡബ്ല്യു ബി എക്സിക്യൂട്ടീവ്സ് ആയാലും പോലും ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇസ്രാ മില്ലർ തന്നെ വീണ്ടും ഫ്ലാഷായിട്ട് അഭിനയിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇസ്രാ മില്ലറിനെ വീണ്ടും ഫ്ലാഷായിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ മുകളിലേക്ക് പ്രശ്നം വരത്തുള്ളൂ. സോ ഇസ്രാ മില്ലർ കഴിഞ്ഞ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പബ്ലിക്കിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇസ്രാ മില്ലറിൻ്റെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ്. പക്ഷേ പുള്ളിക്കാരൻ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോൾ എന്നിട്ട് വീണ്ടും അങ്ങോട്ട് കമ്പാക്ക് തന്നിട്ടുണ്ട്. സോ ഇസ്രാ മില്ലർ ഇത്ര വലിയൊരു പ്രശ്നം കാണിച്ചിട്ട് ഈ സിനിമ ഇറക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഡബ്ല്യു ബി നിൽക്കുന്നതിൻ്റെ രണ്ടേ രണ്ട് കാരണമുള്ളൂ. ഒന്ന് എന്നിട്ട് നമ്മുടെ ഡബ്ല്യു ബി ഇട്ടിരിക്കുന്ന ബജറ്റാണ്, ഏകദേശം 200 to 215 million dollars വന്നിട്ട് ഈ സിനിമയ്ക്ക് ഇട്ടിട്ടുണ്ട്. സോറി, ബജറ്റ് എടുക്കാനായിട്ടേ നോക്കത്തുള്ളൂ. ഇപ്പോൾ ബാഡ് ഗേൾ സിനിമയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അത് സീൽ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ അവർ ഇറക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമ ടെസ്റ്റ് സ്ക്രീനിൽ കണ്ട ഓഡിയൻസ് കാണുന്നുണ്ടെങ്കിൽ പടം വേറെ ഇല്ലെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇട്ടിരിക്കുന്ന ബജറ്റ് ഉറപ്പായിട്ടും തിരിച്ചെടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ഉറപ്പായിട്ടും എടുത്തേക്കും. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും ഇറക്കേ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് ഡബ്ല്യു ബി നിൽക്കുകയാണ്. പിന്നീട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്രാ മില്ലറിനെ റീകാസ്റ്റ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്രാ മില്ലർ വന്നിട്ട് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കണക്കാണ്. അതായത് ഇപ്പം സദ്യത്തിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഡി സി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് റീബൂട്ട് ആകാനായിട്ട് പോകുകയാണ്. നമ്മുടെ സ്നൈഡർ വേഴ്സിൻ്റെ ആ ഒരു യൂണിവേഴ്സ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിലോട്ട് ജമ്പ് ആകാനായിട്ട് പോകണം. സോ ഈ രണ്ട് യൂണിവേഴ്സിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജായിട്ട് നമ്മുടെ ഇസ്രാ മില്ലറിന് ഈസിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു മൾട്ടിവേഴ്സ് ഇവൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിലോ, വലിയൊരു മൾട്ടിവേഴ്സ് ഇവൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൻ അഫ്ലിക്ക് ബാറ്റ്മാനെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹെൻട്രി കൽ സൂപ്പർമാനെ തിരിച്ചു കൊണ്ടുവരാം മൾട്ടിവേഴ്സ് എന്നിട്ടും. സോ അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇസ്രാ മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ഉറപ്പായിട്ടും ഇവർക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഇതായിരിക്കും ഒരു റീകാസ്റ്റ് ചെയ്യാത്തതും. പക്ഷേ ഇവർ എന്നിട്ട് ഡബ്ല്യു ബി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഓപ്ഷൻ ഇട്ടായിരുന്നു. നമ്മുടെ ഇസ്രാ മില്ലർ ഈ ഒരു പണി കാണിച്ചപ്പോൾ ഒരു മൂന്ന് ഓപ്ഷൻ ഇട്ടായിരുന്നു. ആദ്യം വന്നിട്ട് ഇസ്രാ മില്ലറിനെ റീകാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അതായത് റീകാസ്റ്റ് ചെയ്യും, പക്ഷേ ഈ സിനിമയിൽ ഫ്ലാഷ് ഇസ്രാ മില്ലറാണ്, ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്ന മൂവീസിൽ ഫ്ലാഷ് ഇസ്രാ മില്ലർ അല്ലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് റീകാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നിട്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൂടെയാണല്ലോ ഇസ്രാ മില്ലർ പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. സോ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയാൽ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് ഫ്ലാഷ് ഇസ്രാ മില്ലർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. അതിനോടൊപ്പം ആ രണ്ടാമത്തെ ഓപ്ഷനിൽ ഇട്ടൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഇസ്രാ മില്ലർ സോറി ചോദിക്കണം എന്ന് പറഞ്ഞിട്ടും ഒരു ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തായിരുന്നു. പിന്നീട് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതൊന്നിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ഫയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടും. പക്ഷേ ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ ഇപ്പോൾ എന്നിട്ട് ഡബ്ല്യു ബി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. സോ ഓൾറെഡി ഇസ്രാ മില്ലർ പബ്ലിക്കായിട്ട് സോറി ചോദിച്ചു കഴിഞ്ഞു, അതിനോട് പിന്നെ ട്രീറ്റ്മെൻറ്റും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡബ്ല്യു ബിയുടെ അണ്ടർ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫ്ലാഷായിട്ട് അഭിനയിക്കാനും പോകുന്നത് ഇസ്രാ മില്ലർ ആണ് എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കാം എന്ന് തോന്നി. ഇതായിരിക്കും ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉറപ്പിക്കാം. പക്ഷേ ഫാൻസിന് എന്താ ദേഷ്യം എന്ന് അറിയാമോ? നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ദേഷ്യം. കാരണം വെച്ചാൽ ഒരു തെറ്റും ചെയ്ത് നമ്മുടെ ഹെൻട്രി കവലിനെ പൊക്കി, ഒരു തെറ്റും ചെയ്ത് ബെൻ അഫ്ലിക്കിനെ അങ്ങോട്ട് മാറ്റി. വൺ റൂമും ത്രീ വരുമോ വരത്തില്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡൗട്ട് ചെയ്തതെന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇസ്രാ മില്ലറിനെ മാത്രം ഇതുവരെയും റീകാസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അതിന് ഇവിടെ ജെയിംസ് ഗണ്ണ് കൊടുത്തൊരു മറുപടി എന്ന് വെച്ചാൽ, ജെയിംസ് ഗണ്ണ് എപ്പോഴും ഇങ്ങനെ സോഷ്യലായിട്ട് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഇൻ്റർനെറ്റിലൊക്കെ. സോ അതുകൊണ്ട് ജെയിംസ് ഗണ്ണ് ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് കൊടുത്തൊരു മറുപടി ഉണ്ട്. അതായത് ഇസ്രാ മില്ലറിൻ്റെ കാര്യം നമുക്ക് അറിയുന്നില്ല, അത് എന്തായാലും ഡബ്ല്യു ബി എടുക്കുന്ന തീരുമാനം അനുസരിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒരു സ്ലേറ്റ് വന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് നമ്മൾ ജെയിംസ് ഗണ്ണ് വന്നിട്ട് ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്, ഡി സിന് എന്ത് തീരുമാനം എടുക്കാനായിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. പക്ഷേ ഒരു ടോപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുണ്ടല്ലോ, ഡിസ്കവറി ഉണ്ട്, ഡേവിഡ് സാസിലൊക്കെ ഉണ്ട്. സോ ഇവർ പറഞ്ഞു കാണാമായിരിക്കാം എന്തായാലും ഇസ്രാ മില്ലർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനോടെ അങ്ങ് ഇട്ട് കാണാമായിരിക്കാം. സോ അതുകൊണ്ട് നമ്മുടെ ജെയിംസ് ഗണ്ണ് വന്നിട്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റി കാണത്തില്ലായിരിക്കും, നമ്മുടെ ഇസ്രാ മില്ലറിനെ റീകാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക്
തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഇസ്രാം മില്ലാനെ റീകാസ്റ്റ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ബ്രിഡ്ജറ്റ് ആക്ട് ആവുക നമ്മുടെ ഇസ്രാം മില്ലറിന്. ഇനി എങ്ങാണ്ട് ഫ്യൂച്ചറിൽ ഹെൻട്രിക്കൽ സൂപ്പർമാനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബെന്നഫ്ലിക്ക് ബാറ്റ്മാനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിലോ ഒരു ബ്രിഡ്ജറ്റ് ഈസിയായിട്ട് പ്ലേ ആക്കാനായിട്ട് പറ്റും. പക്ഷേ റീകാസ്റ്റ് ചെയ്താലും ഓക്കെ ആണ്. ഇനി എന്തെങ്കിലും ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റീകാസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ജെയിംസ് ഗൺ എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് സോ 8 to 10 years ആവശ്യമായിട്ടുള്ള ഡി സി മൂവീസൊക്കെ ഞാനും പീറ്റർ സഫ്രണും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ മൂവീസിന് അനൗൺസ്മെൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വർഷമായിട്ട് തരാനായിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കണം. സോ ഈ മാസം അവസാനം, അതായത് ജനുവരി അവസാനം തന്നെ 2 to 3 years ഈ വർഷത്തിനിടയ്ക്കുള്ള മൂവീസിൻ്റെ ലിസ്റ്റ് കുറച്ച് അങ്ങോട്ട് അനൗസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2-3 വർഷത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മൂവീസൊക്കെ അനൗസ് ചെയ്യുന്നത് നമ്മുടെ ജെയിംസ് ഗൺ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസം അവസാനം. സോ ജാനുവരി ലാസ്റ്റ് ആയിരിക്കും, ഒന്ന് കാത്തിരിക്കുക, നോക്കണം. സോ ഈ ഒരു സ്ലേറ്റിന് അനൗസ്മെൻറ്റ് വന്നാലേ അറിയത്തുള്ളൂ ഹെൻട്രിക് കവൽ ഫാൻസ് കൂളാകുമോ ഇല്ലെങ്കിൽ ഇസ്രാം മില്ലറിൻ്റെ ഹേറ്റേഴ്സ് കുറച്ചുകൂടി അങ്ങോട്ട് എണ്ണിച്ച് ചാടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു സ്ലേറ്റ് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. സോ ഈ മാസം അവസാനം ഉറപ്പായിട്ടും നമ്മുടെ ജെയിംസ് ഗൺ കയ്യിൽ നിന്നിട്ട് കുറച്ച് മൂവീസ് ലിസ്റ്റ് കിട്ടും. ആ മൂവി ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 to 3 years, അതായത് ഫേസ് 1 അന്ന് സിമിലായിട്ട് തന്നെ പറഞ്ഞേക്കാം. സോ 10 years പ്ലാൻ അങ്ങോട്ട് കയ്യിൽ ഉണ്ട്, പക്ഷേ എന്നാലും 2 to 3 years ആ ഒരു പ്ലാൻ ഇടയ്ക്കുള്ള മൂവീസ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫേസിലുള്ള സ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ വണ്ടർ വുമണ് ഒരു റോളും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വണ്ടർ വുമണ് റോളില്ല എന്ന എന്തുവാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഡേവിഡ് സസ്ലർ പറഞ്ഞൊരു കാര്യമാണ്, ഉറപ്പായിട്ടും ബാറ്റ്മാൻ സൂപ്പർമാൻ വണ്ടർ വുമൺ ഈ ഒരു ട്രെൻഡിക്ക് നമ്മൾ വന്നിട്ട് ഒരു ഫ്രാഞ്ചൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണമെന്ന് പറഞ്ഞു ഡേവിഡ് സസ്ലർ അങ്ങോട്ട് ഇറങ്ങിയത് ഡി സി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് തുടക്കം ഇടും വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2-3 വർഷത്തേക്ക് നമ്മുടെ വണ്ടർ വുമണ് ഒരു റോളും ഇല്ലയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോജിക്ക് ഇല്ലെന്ന് തന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ വണ്ടർ വുമൺ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കൊണ്ടുവന്നാൽ പോലും അതിൽ വണ്ടർ വുമണ് കാണിച്ചപ്പെടത്തുള്ളൂ. സോ ഉറപ്പായിട്ട് വന്നിട്ട് വേറൊരു സൂപ്പർമാനാണ് വരാനായിട്ട് പോകുന്നത്, വേറൊരു ബാറ്റ്മാനാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഗാൽ ഗാഡനെ റീകാസ്റ്റ് ചെയ്യാമായിരിക്കും, അതായിരിക്കും കൺഫേം ചെയ്തിട്ടില്ല, ഒഫീഷ്യലൊന്നും കൺഫേംഡ് അല്ല. ഇത് കേട്ടിട്ട് ഒരു ഫാനാണെന്നുള്ള ജെയിംസ് ഗണ്ണിന് ചോദിച്ചിരിക്കുകയാണ്, എന്തുവാ ഇവിടെ നടക്കുന്നത്, വണ്ടർ വുമണ് ഒരു റോൾ ഇല്ല നിങ്ങളുടെ ഫേസിലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണ് പറഞ്ഞ കാര്യം, ഈ കാലത്തിലൊക്കെ ആരാടെ ഇറക്കി വിടുന്നത്, ഇതൊക്കെ ആരിറക്കി വിടുന്നത്, അങ്ങനൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനൊന്നും ഇല്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വണ്ടർ വുമണ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. സോ ഡൗട്ടാണ്, എന്തായാലും ഈ ഒരു പുതിയൊരു സ്ലേറ്റ് അനൗൺസ്മെൻറ്റ് വന്നാൽ മാത്രം അറിയത്തുള്ളൂ. വണ്ടർ വുമൺ ഇല്ലാണ്ട് ഫേസ് 1 പോകത്തില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം വണ്ടർ വുമൺ ഇല്ലാണ്ട് പറയാനേ പറ്റത്തില്ല, ഡേവിഡ് സസ്ലർ എന്നെ സമ്മതിക്കില്ലെന്ന് അറിയത്തില്ല. സോ എന്തായാലും ഫേസ് 1 അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഡി സി ഫേസ് 1 അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഈ ഒരു മാസം അവസാനം കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഫ്ലാഷിൻ്റെ ട്രെയിലർ വന്നിട്ട് February 14 അല്ലെങ്കിൽ 12 ആ ഒരു ഡേറ്റിനിടയ്ക്ക് കിട്ടും കേട്ടോ. 12, 13, 14 ഈ ഒരു 3 ദിവസത്തിൽ ഇനി ഒരു ദിവസം വന്നിട്ട് ഫ്ലാഷിൻ്റെ ട്രെയിലർ കൂടെ ഉറപ്പായിട്ടും റിലീസ് ചെയ്തേക്കും. സോ യാ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ഉറപ്പായിട്ടും ഈ ഒരു മാസം അവസാനം മുതൽ ഡി സിക്ക് ഒരു ഫെസ്റ്റിവൽ തന്നെ. സോ നോക്കണം എന്താണുള്ള കാര്യം. സോ മറക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും. സോ ഇവിടെയൊക്കെ തന്നെ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തവരുടെ മെസ്സേജ് ഫ്രണ്ട്സ് എടുത്ത് പറയും. പിന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.